ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ്. എൽ ഡി സി എക്സാമുകൾക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ 50 പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുമ്പായി, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്നത്തെ ഈ ക്ലാസിന്റെ നോട്ട്സിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ സന്ദർശിക്കുക. ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, പുഷ്പങ്ങളെ മനോഹരമായി അലങ്കരിക്കുന്ന ജാപ്പനീസ് രീതി. ഇക്ബാന, പുഷ്പങ്ങളെ മനോഹരമായി അലങ്കരിക്കുന്ന ജാപ്പനീസ് രീതിയാണ് ഇക്ബാന. എ വീക്ക് വിത്ത് ഗാന്ധി എന്ന കൃതി രചിച്ചത് ലൂയി ഫിഷർ. എ വീക്ക് വിത്ത് ഗാന്ധി എന്ന കൃതി രചിച്ചത് ലൂയി ഫിഷർ. കൃത്രിമ ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ. കൃത്രിമ ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ. ഉയരം കൂടുന്നതിനനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം കൂടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം കൂടുന്നു. ഡെൻമാർക്കിലെ പാർലമെന്റിന്റെ പേര് ഫോൾക്കെറ്റിംഗ്. ഡെൻമാർക്കിലെ പാർലമെന്റിന്റെ പേര് ഫോൾക്കെറ്റിംഗ്. നട്ടെല്ലിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ മൈലോഗ്രാം. നട്ടെല്ലിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ മൈലോഗ്രാം. മുടി നിർമ്മിച്ചിരിക്കുന്നത് ഏത് പ്രോട്ടീൻ കൊണ്ടാണ്? കെരാറ്റിൻ. മുടി നിർമ്മിച്ചിരിക്കുന്നത് ഏത് പ്രോട്ടീൻ കൊണ്ടാണ്? കെരാറ്റിൻ. യു എസിന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ച രാജ്യം ഏത്? ഫ്രാൻസ്. യു എസിന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ച രാജ്യം ഫ്രാൻസ്. റോബോട്ട് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? കോൾ കാപ്പാക്. റോബോട്ട് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് കോൾ കാപ്പാക്. മൈക്രോഗ്രാഫിയ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് റോബർട്ട് ഹുക്ക്. മൈക്രോഗ്രാഫിയ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് റോബർട്ട് ഹുക്ക്. സർവരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ. സർവരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ്. എന്നാണ് കോമൺവെൽത്ത് ദിനമായി ആചരിക്കുന്നത്? മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ തിങ്കളാഴ്ച. എന്നാണ് കോമൺവെൽത്ത് ദിനമായി ആചരിക്കുന്നത്? മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ തിങ്കളാഴ്ച. ഏത് പ്രകൃതി പ്രതിഭാസത്തെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്നത്? മൺസൂൺ കാറ്റുകൾ. ഏത് പ്രകൃതി പ്രതിഭാസത്തെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്നത്? മൺസൂൺ കാറ്റുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂർ. കേന്ദ്ര സർക്കാർ ഇസഡ് കാറ്റഗറി സുരക്ഷ നൽകിയ ആദ്യ ഇന്ത്യൻ വ്യവസായി മുകേഷ് അംബാനി. കേന്ദ്ര സർക്കാർ ഇസഡ് കാറ്റഗറി സുരക്ഷ നൽകിയ ആദ്യ ഇന്ത്യൻ വ്യവസായി മുകേഷ് അംബാനി. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത
എം ഫാത്തിമ ബിവി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത എം ഫാത്തിമ ബിവി. സി ഡി കണ്ടുപിടിച്ചത് ജെയിംസ് ടി റസൽ. സി ഡി കണ്ടുപിടിച്ചത് ജെയിംസ് ടി റസൽ. പരുത്തി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല പാലക്കാട്. പരുത്തി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല പാലക്കാട്. പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1962. പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1962. ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പ്. ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പ്. സ്റ്റുപ്പിഡ് ബേർഡ് എന്നറിയപ്പെടുന്ന പക്ഷി താറാവ്. സ്റ്റുപ്പിഡ് ബേർഡ് എന്നറിയപ്പെടുന്ന പക്ഷി താറാവ്. ആണവ ദുരന്തത്തിൽ നിന്ന് പോലും രക്ഷപ്പെടുവാൻ സാധിക്കുന്ന ജീവി പാറ്റ. ആണവ ദുരന്തത്തിൽ നിന്ന് പോലും രക്ഷപ്പെടുവാൻ സാധിക്കുന്ന ജീവി പാറ്റ. ജുറാസിക്, ദിനോസർ എന്നീ പദങ്ങൾ ആദ്യമായി ഉപയോഗിച്ചത് റിച്ചാർഡ് ഓവൻ. ജുറാസിക്, ദിനോസർ എന്നീ പദങ്ങൾ ആദ്യമായി ഉപയോഗിച്ചത് റിച്ചാർഡ് ഓവൻ. ചന്ദ്രന്റെ ഉപരിതല ഗർത്തങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ. ചന്ദ്രന്റെ ഉപരിതല ഗർത്തങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തിന്റെ തെക്കു ഭാഗം അറിയപ്പെടുന്നത് കൊറമാൻഡൽ തീരം. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തിന്റെ തെക്കു ഭാഗം അറിയപ്പെടുന്നത് കൊറമാൻഡൽ തീരം. ജെ സി ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മ. ജെ സി ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മ. യൂറോപ്പിന്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയം. യൂറോപ്പിന്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയം. ശനിയുടെ ഏത് ഉപഗ്രഹത്തിലാണ് ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്? ടൈറ്റൻ. ശനിയുടെ ഏത് ഉപഗ്രഹത്തിലാണ് ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്? ടൈറ്റൻ. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്താൽ ഇന്ത്യയിൽ നിലവിൽ വന്ന തപാൽ സംവിധാനം കമ്പനി ഡോക്ക്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്താൽ ഇന്ത്യയിൽ നിലവിൽ വന്ന തപാൽ സംവിധാനം കമ്പനി ഡോക്ക്. നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ്. നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ്. ഗംഗയെപ്പോലെ എന്ന് ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലയെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. ഗംഗയെപ്പോലെ എന്ന് ഗോപാലകൃഷ്ണ ഗോഖലയെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. പാലിന്റെയും പണത്തിന്റെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ്. പാലിന്റെയും പണത്തിന്റെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ്. വസന്തദ്വീപ് എന്നറിയപ്പെടുന്നത് ജമൈക്ക. വസന്തദ്വീപ് എന്നറിയപ്പെടുന്നത് ജമൈക്ക. ഏറ്റവും കൂടുതൽ സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങൾ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങൾ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്.
ഇന്ത്യൻ ക്രിക്കറ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാംഗ്ലൂർ. ഇന്ത്യൻ ക്രിക്കറ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാംഗ്ലൂർ. ഇന്ത്യയുടെ ഉദ്യാനം എന്നറിയപ്പെടുന്ന നഗരം? ബാംഗ്ലൂർ. ഇന്ത്യയുടെ ഉദ്യാനം എന്നറിയപ്പെടുന്ന നഗരം ബാംഗ്ലൂർ. മലയാളത്തിലെ ആദ്യത്തെ സ്പോൺസേർഡ് ചലച്ചിത്രം? മകൾക്ക്. മലയാളത്തിലെ ആദ്യത്തെ സ്പോൺസേർഡ് ചലച്ചിത്രം മകൾക്ക്. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണം ആരംഭിച്ച വർഷം? 1951. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണം ആരംഭിച്ച വർഷം 1951. ഫുട്ബോൾ താരം പെലെ അഭിനയിച്ച ചലച്ചിത്രം? ഹോട്ട് ഷോട്ട്. ഫുട്ബോൾ താരം പെലെ അഭിനയിച്ച ചലച്ചിത്രം ഹോട്ട് ഷോട്ട്. ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ഏറ്റവും കൂടുതൽ തവണ യു എൻ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായ രാജ്യം? ജപ്പാൻ. ഏറ്റവും കൂടുതൽ തവണ യു എൻ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായ രാജ്യം ജപ്പാൻ. കടലാസ് ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ഹോബി? ഒറിഗാമി. കടലാസ് ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ഹോബി ഒറിഗാമി. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിലെ പ്രധാന നിറം? നീല. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിലെ പ്രധാന നിറം നീല. കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം? ന്യൂസിലാൻഡ്. കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ന്യൂസിലാൻഡ്. താർ മരുഭൂമിയുടെ പാകിസ്ഥാനിലുള്ള ഭാഗം? ചോലിസ്ഥാൻ മരുഭൂമി. താർ മരുഭൂമിയുടെ പാകിസ്ഥാനിലുള്ള ഭാഗം ചോലിസ്ഥാൻ മരുഭൂമി. ഓസോൺ പാളിയുടെ നിറം? ഇളം നീല. ഓസോൺ പാളിയുടെ നിറം ഇളം നീല. ശുക്രനെ നിരീക്ഷിക്കാനായി അയക്കപ്പെട്ട വെനീറ ശ്രേണിയിൽപ്പെട്ട പേടകങ്ങൾ ഏത് രാജ്യത്തിന്റേതാണ്? സോവിയറ്റ് യൂണിയൻ. ശുക്രനെ നിരീക്ഷിക്കാനായി അയക്കപ്പെട്ട വെനീറ ശ്രേണിയിൽപ്പെട്ട പേടകങ്ങൾ ഏത് രാജ്യത്തിന്റേതാണ്? സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഇന്ന് നമ്മൾ പങ്കുവച്ച ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.